ഹൈ ഗൈസ്, ഐ എം ഷഹബാസ് ഫ്രം കാലിക്കറ്റ്. വെൽക്കം ബാക്ക് ടു സി ഡ്രീം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ യു എയിലോട്ട് വന്നിട്ടുള്ള ഒരു ഫ്രീ റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയിട്ടാണ്, മറ്റൊന്നുമല്ല അഡ്നോക്കിനെ പറ്റിയിട്ടാണ്. അഡ്നോക്കിൽ ഇപ്പോൾ ഒരുപാട് ജോബ് ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. നിങ്ങളുടെ വിസ എക്സ്പെൻസ് അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് കംപ്ലീറ്റ് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസി ഇതിന് ഫീസ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല, ആദ്യം തന്നെ പറയാം. പിന്നെ ഈ ഒരു വേക്കൻസിയിലോട്ട് പ്ലസ് ടു യോഗ്യതയുള്ള ആളുകൾക്കും ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ഏകദേശം 4 ടൈപ്പിലുള്ള വേക്കൻസീസ് ആണ് വന്നത്. അതേപോലെ ഡിഗ്രി ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ജോബ് ഓഫറും കാര്യങ്ങളൊക്കെ ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ അതിനു മുമ്പ് നിങ്ങൾക്ക് യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ അതേപോലെ GCC കൺട്രീസിലോട്ടുള്ള ജോബ് വേക്കൻസീസിനെ പറ്റിയിട്ടും അതേപോലെ വിസ ഇൻഫർമേഷനെ പറ്റിയിട്ടും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്ന ഒരു ചാനലായിരിക്കും ഇത്. സോ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരുവിധം ആൾക്കാരൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇതിനെങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയുമെന്ന്. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. സോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. പിന്നെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ചില സമയത്ത് മാത്രമാണ് ഇതേപോലെ ഒരുപാട് വേക്കൻസീസും കാര്യങ്ങളൊക്കെ വരിക. അത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഈ ഒരു മാസം January 15 വരെയാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. പിന്നെ കറൻ്റ്ലി UAE-യിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് 8th ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്നോക്കിലോട്ടുള്ള. പക്ഷേ അത് ഒരുപാട് ക്രൗഡ് കാരണം ആ ഒരു ഇൻ്റർവ്യൂ മാറ്റി വെച്ചിട്ടുണ്ടെന്നോ അതോ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്നോ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് വന്നിട്ടുള്ള ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെയിൽസ്മാൻ അതേപോലെ പെട്രോൾ ഫില്ലർ, ഈ രണ്ട് വേക്കൻസീസിനും നമുക്ക് ഫ്രഷർ ആണെങ്കിലും നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. വിത്തൗട്ട് എക്സ്പീരിയൻസ് ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ബാരിസ്റ്റർ അതേപോലെ വെഹിക്കിൾ ഓയിൽ ചേഞ്ചർ ആണ്, ഇതിന് 1 ഇയർ എക്സ്പീരിയൻസ് കാണിക്കണം. പിന്നെ ഇതിലെ വേക്കൻസീസ് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും, ഏകദേശം 1000-2000 വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലുള്ള ഒരുവിധം ഒരുപാട് ഏജൻസീസ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ കാലിക്കറ്റിലുള്ള ആൾക്കാരാണെങ്കിൽ മർക്കസിൽ ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് January 14 നമ്മൾ ഈ ഒരു രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യണം. മർക്കസിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിൽ രജിസ്ട്രേഷൻ ചെയ്തുകൊള്ളാം. ഇനി ഇതല്ലാതെ വേറെയും ഒരുപാട് ട്രാവൽസ് ഈ ഒരു അഡ്നോക്കിലോട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ചെന്നൈയിലും അതേപോലെ തൃച്ചി, കോയമ്പത്തൂർ, പിന്നെ കാലിക്കറ്റ്, കൊച്ചി ഇതേപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ട്രാവൽസ് ത്രൂ ഈ ഒരു വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ട്രാവൽസിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ഇതല്ലാതെ നിങ്ങൾക്ക് ഏത് ട്രാവൽസ് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ ലൈസൻസ് ഉള്ള ട്രാവൽസ് ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, പിന്നെ നിലവിലുള്ള സാലറി പാക്കേജ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഏകദേശം 2000 dirhams പ്ലസ് 310 dirhams അലവൻസ് ഉണ്ടാവും. അതേപോലെ 310 അല്ല, ഏകദേശം ഒരു 410 dirhams അലവൻസ് ഉണ്ടാവും. സോ ടോട്ടലി ഏകദേശം ഒരു 2410 dirhams ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 48,000 രൂപ, അറൗണ്ട് ഒരു 50,000 അടുത്ത് ഇനിഷ്യൽ സാലറി ആയിട്ട് നമുക്ക് ലഭിക്കും. പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് കിട്ടുന്ന ജോലിയാണിത്. പിന്നെ ഈ ഒരു ജോബ് വളരെ ബുദ്ധിമുട്ടാണ്, ഒരുവിധം ആൾക്കാരൊന്നും ഇത് കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഇല്ല, ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യാൻ ഒരുപക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാനതൊന്നും തെറ്റാണെന്ന് പറയുന്നില്ല. ജോബ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ പെട്രോൾ ഫില്ലർ അതേപോലെ സമ്മർ സീസണൊക്കെ ആകുമ്പോൾ പെട്രോൾ ഫില്ലർ ജോബ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിലും എന്തായാലും ഒരു 4-5 മാസം കഴിയുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. അത് നമ്മളിപ്പോൾ ഔട്ട്സൈഡിൽ നിന്ന് ചെയ്യുന്ന ജോബാണെങ്കിലും അതേപോലെ AC-യിലിരുന്ന് ചെയ്യുന്ന ജോലിയാണെങ്കിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഏകദേശം ഒരേപോലെ ആയിരിക്കും, മാനസികാവസ്ഥ ഏകദേശം ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഒരു ജോലിയും ചെറുതല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇനി അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കും ഇതിലെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഡ്നോക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. അഡ്നോക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഒരുപാട് ജോബ് ഓഫറും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അഡ്നോക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇതല്ലാതെ വേറെയും ഒരുപാട് വെബ്സൈറ്റിൽ ഇതേപോലെ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് വേക്കൻസീസ് ഇതിൽ കാണിക്കുന്നുണ്ട്. ബാച്ചിലേഴ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒന്നും കൂടെ നല്ല മെച്ചപ്പെട്ട ജോലി ഈ ഒരു കമ്പനിയിൽ നിന്ന് തന്നെ നേടിയെടുക്കാൻ പറ്റും. പക്ഷേ ബാച്ചിലേഴ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ കൂടെ ഒരുവിധം ജോബ്സിനൊക്കെ അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതേപോലെ അത്യാവശ്യം നല്ല ലാംഗ്വേജ് സ്കിൽസും ചോദിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ ശമ്പളം ഏൺ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല കമ്പനിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ ക്വാളിഫിക്കേഷൻ കൂടുതലുള്ള ജോബാണെങ്കിൽ അതിന് കോമ്പറ്റീഷനും കുറവായിരിക്കും.
പിന്നെ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് അഡ്നോക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ ചില സമയത്ത് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ തന്നെ അതിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരുവിധം വേക്കൻസീസൊക്കെ പെട്ടെന്ന് തന്നെ ഫില്ലായി പോകുന്നുണ്ട്. ആ ഒരു കാര്യം കൂടെ എല്ലാവരും ഓർത്തിരിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു വാലിഡിറ്റി വരുന്നത് കമ്പനി ഏകദേശം ഒരു 2 ഇയർ കോൺട്രാക്റ്റാണ് വെക്കുന്നത്. സോ 2 വർഷത്തേക്കുള്ള റെസിഡൻസ് പെർമിറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഒരു യു എ റെസിഡൻസ് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്നാമത് നമുക്ക് യു എ റെസിഡൻസ് ഉപയോഗിച്ച് കുറച്ച് രാജ്യങ്ങളിലൊക്കെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും, വിസ ഇല്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, യു എയിൽ നിങ്ങൾക്കൊരു റെസിഡൻസ് പെർമിറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് യൂറോപ്പിലോട്ട്, പ്രത്യേകിച്ച് ഷെങ്കൻ വിസയൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ വിസ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇതല്ലാതെ നമ്മൾ തന്നെ ഡയറക്റ്റ്ലി ഇപ്പോൾ ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് യു എയിൽ ചെന്ന് പിന്നെ ഒരു വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 1.5 ലാക്സ് അല്ലെങ്കിൽ ഒരു 1.3 ലാക്സ് എങ്കിലും എക്സ്പെൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ യു എ റെസിഡൻസ് പെർമിറ്റ് എടുക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു വർക്ക് വിസയിൽ യു എയിൽ പോവുക. ഇപ്പോൾ തന്നെ ഒരുപാട് കമ്പനീസ് ഫ്രീ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും ആ ഒരു ഫ്രീ റിക്രൂട്ട്മെൻറ്റിൽ നിങ്ങൾ യു എയിൽ ചെന്നാൽ നിങ്ങൾക്ക് 2 ഇയർ റെസിഡൻസ് പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു കോൺട്രാക്റ്റ് കഴിയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു റെസിഡൻസ് പെർമിറ്റ് ഉള്ളത് കൊണ്ട് യു എയിൽ നിന്ന് നമുക്ക് യൂറോപ്പിലോട്ടൊക്കെ വിസിറ്റിംഗ് വിസക്കും അതേപോലെ വർക്ക് വിസക്കും ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒന്നാമത് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലോട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ വിസ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതേസമയത്ത് യു എ അതേപോലെ തന്നെ ജോർജിയ, അർമീനിയ, റഷ്യ ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ വിസ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒന്നാമതിപ്പോൾ നമ്മളതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ എടുത്തു നോക്കിയാൽ മതി. ഇന്ത്യയിൽ നിന്ന് ആപ്ലിക്കേഷൻ കൊടുത്തതിൽ ഏകദേശം 10% ആളുകൾക്ക് റിജക്ഷൻ വന്നിട്ടുണ്ട് 2020. അതായത് ഏകദേശം 1,100,000 ആൾക്കാർ യൂറോപ്പിലോട്ട് ഷെങ്കൻ വിസ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 100,000 ഏകദേശം 100,000 മുകളിൽ ആളുകൾക്ക് വിസ റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. യു കെയുടെ കേസ് പറയുകയാണെങ്കിൽ 600,000 ആളുകൾ മാത്രമാണ് 2020 യു കെയിലോട്ട് വിസിറ്റിംഗ് വിസ വെച്ചത്. അതിലേകദേശം 18%, ഏകദേശം 100,000 ആളുകൾക്ക് വിസ റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇന്ത്യയിൽ നിന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതും അതേപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലോട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് നമ്മളിപ്പോൾ എക്സ്ട്രാ തരുന്ന ഒരു ഇൻഫർമേഷനാണ്. സോ കുറച്ച് ആളുകൾക്കെങ്കിലും ഇത് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സീ യു ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വെബ്സൈറ്റ്സ് എൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം, പരമാവധി നിങ്ങളത് യൂസ് ചെയ്യുക. ഓക്കെ.